ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രോഡക്റ്റ് എന്നും പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ടൈപ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പ്രോഡക്റ്റ് മാനേജ്മെൻറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ടേമാണ് പഠിക്കുന്നത്, ബ്രാൻഡിംഗ്. എന്താണ് ബ്രാൻഡിംഗ് എന്ന് നോക്കാം. ഈച്ച് ഫേം വോൺസ് ടു ഐഡൻറ്റിഫൈ ഈച്ച് പ്രോഡക്റ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ് ദം ഫ്രം ദയർ കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദി മാർക്കറ്റ്സ്. എന്താണ് നമ്മളൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ കുട്ടിക്ക് പേരിടും അല്ലേ. എന്തിനാണ് നമ്മൾ ആ പേരിടുന്നത്? ആ കുട്ടിക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവാനും ആ കുട്ടിയെ മറ്റുള്ള കുട്ടിയിൽ നിന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പേരിടുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും പേര് മിസ്റ്റർ എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ നമുക്ക് അവർ ആ ആളുകളെ തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ പറയുന്ന പേര് നമ്മൾ എക്സ് വൈ സെഡ് ഇങ്ങനെ ഡിഫറൻ്റായിട്ട് പേരിടുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരെ മറ്റുള്ളവരിൽ നിന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രോഡക്റ്റിനെയും ആ പ്രോഡക്റ്റിനൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവാനും ആ പ്രോഡക്റ്റിനെ മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്റ്റിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് പേര് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. എ ഫേം ഡസ് നോട്ട് ഇറ്റ് ബൈ മീൻസ് ഓഫ് ബ്രാൻഡിംഗ്. Branding simply means naming a product for its identification and distinction. Nammal ee parna kaaryam thanneyana, branding is simply a process of naming a product. Oru productine peru kodukkuna oru process neyana nammal branding ennu parayunnathu. Endinu vendittana aa oru peru kodukkunathu? For ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിസ്റ്റിങ്ഷൻ. ആ പ്രോഡക്റ്റിന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് എന്താ പറയുക ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പേര് കൊടുക്കുന്നത്. ഇറ്റ് മീൻസ് ഗീവിങ് എ നെയിം ടു ദി പ്രോഡക്റ്റ് ബൈ വീച്ച് ഇറ്റ് ഷുഡ് ബിക്കം നോൺ ആൻഡ് ഫെമിലിയർ അമംഗ് ദി പബ്ലിക്. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ജനങ്ങളുടെ ഇടയിൽ ഫെമിലിയർ ആവുന്നു. അത് കൂടുതൽ എല്ലാ ആളുകൾക്കും അത് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് ദി പ്രാക്ടീസ് ഓഫ് ഗീവിങ് എ സ്പെസിഫിക് നെയിം ഓർ മാർക്ക് ടു എ പ്രോഡക്റ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് ഓഫ് വൺ സെല്ലർ. അല്ലേ, ഒരു സെല്ലറിൻ്റെ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റിന് ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുക. ഇപ്പോൾ ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിമാണ്. അതിൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് അല്ലേ. ഇപ്പോൾ ഹോം അപ്ലയൻസസ് ഉണ്ട്, ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്, അങ്ങനെ പല എന്താ പറയുക പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ ഒരു സെല്ലർക്ക് അങ്ങനെ ഒരു ബ്രാൻഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാൻഡ് ഉപയോഗിക്കാം. അപ്പോൾ എനിവേ ആ ഒരു പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എന്താ പറയുക നെയിം കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. ദസ് ബ്രാൻഡിംഗ് ഫെസിലിറ്റേറ്റ് പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. മാനേജിങ് എ ബ്രാൻഡ് ഈസ് മേജർ ടാസ്ക് ഇൻ മാർക്കറ്റിംഗ്. The battle in the market take place not between companies but between brands, and every firm tries best to develop its brand image. Alle eppolum ee aalugal thammil marketile ee oru businessman mar thammil allallo the competition undanu brandugal thammilana ed brand aayirikanam munpil varayendathu aa oru competition aanu nadakkunnathu. ദെൻ എന്താണ് ഒരു ബ്രാൻഡിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. ബ്രാൻഡിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്ട്രാറ്റജി ടു ഡിഫറൻഷ്യേറ്റ് പ്രോഡക്റ്റ് ആൻഡ് കമ്പനീസ് ആൻഡ് ടു ബിൽഡ് ഇക്കണോമിക് വാല്യൂ ഫോർ ബോത്ത് ദ കൺസ്യൂമേഴ്സ് ആൻഡ് ദി ബ്രാൻഡ് ഓണർ. പറഞ്ഞ കാര്യം തന്നെയാണ്, കമ്പനിയെയും പ്രോഡക്റ്റിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്ന സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി കൊണ്ട് അത് മാത്രമല്ല മീൻ ചെയ്യുന്നത്, ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ബിൽഡ് ഇക്കണോമിക് വാല്യൂ ഫോർ ബോത്ത് കൺസ്യൂമർ ആൻഡ് ദി ബ്രാൻഡ് ഓണർ. അതുകൊണ്ട് ബ്രാൻഡ് ഓണർക്കും കൺസ്യൂമർക്കും എന്തുണ്ടാവണം, ബെനിഫിറ്റ് ഉണ്ടാവണം. എ പ്രോഡക്റ്റ് വിൽ ഗെയിൻ ഇറ്റ്സ് ഇമേജ് ആൻഡ് കൺസ്യൂമർ ലോയൽറ്റി ത്രൂ ഇറ്റ്സ് ബ്രാൻഡ്. ഒരു ബ്രാൻഡിലൂടെയാണ് ഒരു പ്രോഡക്റ്റ് പ്ലേസ് ചെയ്യപ്പെടുന്നത്, കൺസ്യൂമറിൻ്റെ മൈൻഡിൽ പ്ലേസ് ചെയ്യപ്പെടുന്നത് അല്ലേ. എൽ പിയുടെ ഷർട്ട് അല്ലെങ്കിൽ സന്തൂറിൻ്റെ സോപ്പ് അങ്ങനെയുള്ള ആ ഒരു ബ്രാൻഡ് നെയിം കൊണ്ടാണ് ആ പ്രോഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ദെൻ അപ്പോൾ ബ്രാൻഡിങ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പ്രോഡക്റ്റിന് നെയിം കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ബ്രാൻഡ് നെയിം കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രാൻഡിങ് എന്ന് പറയുന്നത്.
Then next step, term used in branding. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ഇൻട്രഡക്ഷനിൽ പറഞ്ഞ ടേമുകൾ തന്നെയാണ് ബ്രാൻഡ് പോളിസിയിൽ ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്രാൻഡ് എന്നുള്ളതാണ് ബ്രാൻഡ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം കൊടുക്കുന്ന ബ്രാൻഡ് മാർക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ബ്രാൻഡിങ്. അപ്പോൾ എന്താണ് ബ്രാൻഡ് എന്ന് നോക്കാം. ബ്രാൻഡ് ഈസ് എ നെയിം, ടേം, സിമ്പൽ, മാർക്ക് ഓർ ഡിസൈൻ ഓർ എ കോമ്പിനേഷൻ ഓഫ് ദം വിച്ച് ഈസ് ഇൻറ്റൻഡഡ് ടു ഐഡൻറ്റിഫൈ ഗുഡ്സ് ഓർ സർവീസ് ഓഫ് വൺ സെല്ലർ ഓർ ഗ്രൂപ്പ് ഓഫ് സെല്ലർ ആൻഡ് ടു ഡിഫറൻഷിയേറ്റ് ദം ഫ്രം ദോസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. ഒരു ഒരു സെല്ലറുടെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെല്ലറുടെ പ്രോഡക്റ്റുകൾ, ഗുഡ്സ്, സർവീസസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നെയിം, പ്രോഡക്റ്റിന് ഉപയോഗിക്കുന്ന ഒരു നെയിം, ടേം, സിമ്പൽ, മാർക്ക്, ഡിസൈൻ ഓർ കോമ്പിനേഷൻ ഓഫ് ദം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി കോമ്പിനേഷനും ആവാം. അതിനെയാണ് ആ ഒരു പർട്ടിക്കുലർ സംതിങ്ങിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിബോക്ക്, റിബോക്ക് എന്ന് പറയുന്ന ഒരു നെയിമാണ് അല്ലേ, അല്ലെങ്കിൽ ലൂയിസ് ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു നെയിമാണ്. സിമ്പൽ, ഇപ്പോൾ നിങ്ങളറിയാൻ ഒരു എന്താ പറയുക, റിബോക്കിൻ്റെ ഒക്കെ തന്നെ ഒരു സിമ്പലുണ്ട്, ഒരു ഇൻഡു ടൈപ്പ് ഒരു സിമ്പലുണ്ട്. ദെൻ അപ്പോൾ അങ്ങനത്തെയുള്ള റിബോക്കിന് അത് കോമ്പിനേഷനാണ് കേട്ടോ, റിബോക്ക് എന്നുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു സിമ്പലും ഉണ്ട്. അപ്പോൾ എനിവേ ആ ഒരു ടേമ് അല്ലെങ്കിൽ നെയിമിന്, സിമ്പിളിനെയാണ് നമ്മൾ ബ്രാൻഡ് എന്ന് പറയുന്നത്. ബ്രാൻഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, ബ്രാൻഡ് ഈസ് ഈക്വൽ ടു ക്വാളിറ്റി പ്ലസ് ഇമേജ് പ്ലസ് പ്രൈസ്. ഇതും ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് ബ്രാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രാൻഡഡ് ഐറ്റം ആണെങ്കിൽ അതെപ്പോഴും ക്വാളിറ്റിയുടെ ആയിരിക്കും, എന്താ പറയുക, കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിൽ ഗുഡ് ഇമേജ് ഉള്ളതായിരിക്കും, അതേപോലെ തന്നെ അതിന് പ്രൈസ് റീസണബിൾ പ്രൈസും ഉണ്ടായിരിക്കും. ദെൻ ബ്രാൻഡ്സ് ഹാവ് ടു പാർട്സ്, ഏതൊക്കെയാണ് നോക്കാം. ബ്രാൻഡ് നെയിം ആൻഡ് ബ്രാൻഡ് മാർക്ക്. ബ്രാൻഡ് നെയിം ഈസ് ദാറ്റ് പാർട്ട് ഓഫ് എ ബ്രാൻഡ് ദാറ്റ് ക്യാൻ ബി സ്പോക്കൺ ഡ്യൂറിങ് ലെറ്റേഴ്സ്, വേർഡ്സ് ആൻഡ് നമ്പേഴ്സ്. നമ്പേഴ്സിലോ വേർഡ്സിലോ ലെറ്റേഴ്സിലോ പറയാൻ പറ്റുന്ന പേരാണ് ബ്രാൻഡിൻ്റെ എങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. എച്ച് എം ടി വാച്ച്, എച്ച് എം ടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാം അല്ലേ, വാച്ച് എച്ച് എം ടി. ദെൻ അതേപോലെ തന്നെ ഉഷ ഫാൻസ്, ആ ഫാനിൻ്റെ ആ ഒരു ബ്രാൻഡ് നെയിം ഉഷ, അത് നമുക്ക് സ്പോക്കൺ വേർഡ്സിൽ എന്ത് ചെയ്യാൻ സാധിക്കും, പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്ന ബ്രാൻഡ് മാർക്കാണ്. ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ബ്രാൻഡ് വിച്ച് അപ്പിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് സിമ്പൽ ഓർ ഡിസൈൻ. ഇറ്റ് കുഡ് നോട്ട് ബി റെക്കഗ്നൈസ് ഇറ്റ് കുഡ് ബി റെക്കഗ്നൈസ്ഡ് ഓൺലി ബൈ സൈറ്റ് ബട്ട് കനോട്ട് ബി സ്പോക്കൺ. നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അത് കാണുമ്പോൾ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അതൊരു സിമ്പിൾ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഡിസൈൻ രൂപത്തിലായിരിക്കും. എക്സാമ്പിൾ, ദ സിമ്പിൾ ഓഫ് മഹാരാജ ഓഫ് എയർ ഇന്ത്യ, എയർ ഇന്ത്യയുടെ സിമ്പിൾ. ദെൻ സിമ്പിൾ ഓഫ് അനാസിൻസ് ഫോർ ഫിംഗേഴ്സ് അല്ലേ, ആ ഒരു ഫോർ ഫിംഗറിൻ്റെ സിമ്പിൾ. ദെൻ അങ്ങനെയുള്ള ആ ഒരു സിമ്പിൾസ്, ആ സിമ്പിൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് ഇന്ന പ്രോഡക്റ്റാണ്, അതിൻ്റെ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് നമുക്ക് എന്താ പറയുക, ആ ഒരു സിമ്പിൾ അതിലില്ല, മീൻസ് അതിൽ വേർഡ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവില്ല, ആ സിമ്പിൾ ആ ഒരു ഡിസൈൻ മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ, സ്പോക്കൺ വേർഡ്സിൽ നമുക്ക് ആ ഒരു സിമ്പിൾ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഡിസൈനാണ് നമ്മൾ ബ്രാൻഡായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ബ്രാൻഡ് മാർക്ക് എന്ന് പറയുന്നത്. ദെൻ അനദർ ടേം ഈസ് ട്രേഡ് മാർക്ക്. എന്താ, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ബ്രാൻഡും ട്രേഡ് മാർക്കും തമ്മിൽ? ഉണ്ട്. എന്താണ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രേഡ് മാർക്ക് ഈസ് എ ലീഗൽ ടേം, ഒരു ലീഗൽ ടേമാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. വെൻ എ ബ്രാൻഡ് നെയിം ഓർ ബ്രാൻഡ് മാർക്ക് ഈസ് രജിസ്റ്റേർഡ് ആൻഡ് ലീഗലൈസ്ഡ് ഇറ്റ് ബിക്കം ട്രേഡ് മാർക്ക്. നമ്മളുണ്ടാക്കിയിരിക്കുന്ന ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ബ്രാൻഡ് മാർക്കിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും അതിനെ ലീഗലൈസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതെന്തെന്ന് പറയുന്നത്, ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. സോ രജിസ്റ്റേർഡ് ബ്രാൻഡ് ഈസ് നോൺ ആസ് ട്രേഡ് മാർക്ക്. രജിസ്റ്റേർഡ് ബ്രാൻഡിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്, ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഇൻ ദാറ്റ് സെൻസ് ഓൾ ട്രേഡ് മാർക്സ് ആർ ബ്രാൻഡ്സ് ബട്ട് ഓൾ ബ്രാൻഡ്സ് ആർ നോട്ട്
ട്രേഡ് മാർക്സ് അല്ലേ. എല്ലാ ട്രേഡ് മാർക്കും എന്താണ്? ബ്രാൻഡ്സ് ആണ്. പക്ഷേ എല്ലാ ബ്രാൻഡ്സും എന്തല്ല? ട്രേഡ് മാർക്കല്ല. എല്ലാ ബ്രാൻഡ്സും ട്രേഡ് മാർക്ക് ആവണമെങ്കിൽ ആ ബ്രാൻഡ്സ് മുഴുവൻ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. സോ അതാണ് ട്രേഡ് മാർക്ക് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതേപോലെ തന്നെ ബ്രാൻഡ്, ബ്രാൻഡ് നെയിം, ബ്രാൻഡ് മാർക്ക്, ട്രേഡ് മാർക്ക് ആൻഡ് കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു പർട്ടിക്കുലർ ക്രിയേറ്റിവിറ്റി, നമ്മളൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി, ആ ഒരു ക്രിയേറ്റിവിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു റൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബുക്ക് നമ്മൾ എഴുതുന്നു, ദെൻ ഒരു പിക്ചർ വരയ്ക്കുന്നു, അതിനൊക്കെ നമുക്ക് എന്ത് കിട്ടും? കോപ്പിറൈറ്റ് കിട്ടും. കാരണം അത് നമ്മുടെയാണ്. അപ്പം നമ്മൾ വേറെ ആരും അത് എന്ത് ചെയ്യാൻ പാടില്ല? കോപ്പി ചെയ്യാൻ പാടില്ല, അതിൻ്റെ ഓണർഷിപ്പ് എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയാൽ, ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയാലൊക്കെ നമുക്ക് അതിൻ്റെ എന്ത് കിട്ടും? കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ ബ്രാൻഡ്, ബ്രാൻഡ് നെയിം, ബ്രാൻഡ് മാർക്ക്, ട്രേഡ് മാർക്ക് ആൻഡ് കോപ്പിറൈറ്റ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ലാംഗ്വേജ് ഓഫ് ബ്രാൻഡിങ്. ബ്രാൻഡിങ്ങിൻ്റെ ലാംഗ്വേജാണ് ഇതെല്ലാം. അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ഏത് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നതാണ്? ബ്രാൻഡിങ്ങിൽ ഉപയോഗിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ് ആൻഡ് ട്രേഡ് മാർക്ക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന്. എങ്കിലും നോക്കൂ, ബ്രാൻഡ് നെയിം, സിമ്പിൾ, ഡിസൈൻ ഓർ കോമ്പിനേഷൻ. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അതൊരു ബ്രാൻഡ് നെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രാൻഡ് മാർക്കായിരിക്കാം, ഓർ സിമ്പിൾ ഓർ ഡിസൈൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കാം. പക്ഷേ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞാലോ രജിസ്റ്റേർഡ് ബ്രാൻഡാണ്. ഇനി നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഈ ബ്രാൻഡിനെ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അത് ട്രേഡ് മാർക്കാക്കി മാറുന്നത്. ദെൻ ബ്രാൻഡ് ക്യാൻ ബി കോപ്പീഡ്. ബ്രാൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? കോപ്പി ചെയ്യാം. കാരണം അത് എവിടെയും രജിസ്റ്റർ, മറ്റുള്ള ഒരു വ്യക്തിയുടെ ബ്രാൻഡ് നമുക്ക് കോപ്പി ചെയ്യാം. കാരണം അത് എവിടെയും രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതിനൊരു ലീഗൽ വാലിഡിറ്റി ഇല്ല. നമ്മൾ കോപ്പി ചെയ്താലും അവർക്കത് ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ട്രേഡ് മാർക്ക് കനോട്ട് ബി കോപ്പീഡ്. ട്രേഡ് മാർക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? കോപ്പി ചെയ്യാൻ സാധിക്കില്ല. അത് രജിസ്റ്റേർഡ് ആണ്, അത് ലീഗലി എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ബ്രാൻഡ്, ബ്രാൻഡിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്കോപ്പാണ്. ട്രേഡ് മാർക്കിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വൈഡ് സ്കോപ്പാണ്. ബ്രാൻഡ് ഹാവ് ലിമിറ്റഡ് സ്കോപ്പ് ഓൺ ദി അതർ ഹാൻഡ്, ട്രേഡ് മാർക്ക് ഹാവ് വൈഡ് സ്കോപ്പ്. ദെൻ ഓൾ ബ്രാൻഡ്സ് ആർ നോട്ട് ട്രേഡ് മാർക്സ്. എല്ലാ ബ്രാൻഡ്സും എന്തല്ല? ട്രേഡ് മാർക്ക് അല്ല. ബ്രാൻഡ്സുകൾ എപ്പോഴാണ് ട്രേഡ് മാർക്കായി മാറുന്നത്? അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് ട്രേഡ് മാർക്കായി മാറുന്നത്. ബട്ട് ഓൾ ട്രേഡ് മാർക്സ് ആർ ബ്രാൻഡ്സ്. എല്ലാ ട്രേഡ് മാർക്സും എന്താണ്? ബ്രാൻഡ്സ് ആണ്. അത് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ, കാരണം ഈ ബ്രാൻഡാണ് എന്തായിട്ട് മാറുന്നത്? ട്രേഡ് മാർക്കായിട്ട് മാറുന്നത്. ദെൻ ലാസ്റ്റ്ലി, ജനറലി എ സിമ്പിൾ ഓഫ് ദി ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. ബ്രാൻഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയുടെ സിമ്പിളാണ് ബ്രാൻഡ്. അതേസമയം ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ജനറലി എ സിമ്പിൾ ഓഫ് ഇറ്റ്സ് കമ്പനി. ഒരു കമ്പനിയുടെ ഐഡൻറ്റിറ്റിയാണ് ട്രേഡ് മാർക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീസ് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രാൻഡ് ആൻഡ് ട്രേഡ് മാർക്ക്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓർ റീസൺ ഓർ ഫങ്ഷൻസ് ഓഫ് ബ്രാൻഡിങ് എന്തൊക്കെയാണ്? അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ റീസൺ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രാൻഡിങ് നടത്തുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ഡിമാൻഡ് ക്രിയേഷൻ ആൻഡ് പുഷിങ് അപ്പ് സെയിൽ. അതായത് ഡിമാൻഡ്, നമ്മുടെ പ്രോഡക്റ്റിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാക്കാനും സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ബ്രാൻഡിങ് ഉപയോഗിക്കുന്നത്. ദെൻ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ലൈഫ് ബോയ് സോപ്പ്, ലെക്സ്, കോൾഗേറ്റ്, അതിനൊക്കെയുള്ളൊരു ഗ്രേറ്റ് പുള്ളിങ് പവർ ഉണ്ട്. കാരണം അതിൻ്റെ ബ്രാൻഡ് നെയിമാണ്, അത്രയും എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിം ആയതുകൊണ്ടാണ് അതിന് കൂടുതൽ ഡിമാൻഡ് ഉള്ളതും അതേപോലെ തന്നെ സെയിൽസ് പുഷപ്പ് ചെയ്യാനും സാധിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് മേക്ക് ദ പ്രോഡക്റ്റ് അട്രാക്റ്റീവ് ആൻഡ് പോപ്പുലർ. ആ ഒരു ബ്രാൻഡ് നെയിം കൊണ്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ സാധിക്കും, പോപ്പുലർ ആക്കാൻ സാധിക്കും അമംഗ് ദി പബ്ലിക്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് ദി പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഡിസ്റ്റിംഗ്വിഷ് ഇറ്റ് ഫ്രം ഗുഡ്സ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. ഈ ബ്രാൻഡ് കൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രോഡക്റ്റിൽ നിന്നും നമ്മുടെ പ്രോഡക്റ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാംസ് അല്ലേ. നമ്മുടെ പ്രോഡക്റ്റിനൊരു നല്ല ബ്രാൻഡ് ഉണ്ടെങ്കിൽ ആ ബ്രാൻഡ് നെയിം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് അഡ്വർടൈസ് ചെയ്യാം, അതിന് നമുക്ക് സെയിൽസ് പ്രൊമോഷൻ പ്രോഗ്രാംസ് അഡോപ്റ്റ് ചെയ്യാം. ദെൻ ഇറ്റ് എൻഷുവർ യൂണിഫോമിറ്റി ഓഫ്
ക്വാളിറ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ടു ബയേഴ്സ്. നമ്മൾ പറഞ്ഞു ബ്രാൻഡ് എന്ന് പറയുന്നത് എന്തിൻ്റെ സിമ്പലാണ്? ക്വാളിറ്റിയുടെ സിമ്പലാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രാൻഡിൻ്റെയും ക്വാളിറ്റിയിൽ ഒരു യൂണിഫോമിറ്റി എൻഷുർ ചെയ്യാൻ സാധിക്കും. അതിലൂടെ ബയേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യാൻ സാധിക്കും. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ മാനുഫാക്ചറേഴ്സ് ഇൻ ഇൻട്രൊഡ്യൂസിങ് ദയർ ന്യൂ പ്രോഡക്റ്റ് ഇൻ ദ മാർക്കറ്റ് സക്സസ്ഫുള്ളി. ഈ മാർക്കറ്റ് വെച്ചുകൊണ്ട് ഈ ബ്രാൻഡ് നെയിം വെച്ചുകൊണ്ട് പുതിയ പുതിയ പ്രോഡക്റ്റുകളൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ദറ്റ് മീൻസ് ഫിലിപ്സ് എന്ന് പറയുന്ന കമ്പനി കുറച്ച് മുമ്പൊക്കെ വളരെ ഫേമസ് ആയിരുന്ന ബ്രാൻഡായിരുന്നു. അപ്പോൾ അവർക്ക് പുതിയ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും അത് പെട്ടെന്ന് മാർക്കറ്റിൽ എന്ത് ചെയ്യും? റീച്ച് ചെയ്യും. ദെൻ ഇറ്റ് ഹെൽപ്സ് ദി സെല്ലർ ഓർ മാനുഫാക്ചർ ടു ഏൺ ഗുഡ് വിൽ ഓർ പ്രസ്റ്റീജ്. അല്ലേ, ബ്രാൻഡ് ഫേമസ് ആയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടാവുന്നു? ഗുഡ് വില്ല് ഉണ്ടാവും. ദെൻ ഇറ്റ് ഡെവലപ്സ് ബ്രാൻഡ് ലോയൽറ്റി ആൻഡ് കൺസ്യൂമർ പ്രിഫറൻസ്. കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ബ്രാൻഡ് ലോയൽറ്റി ഉണ്ടാവുന്നു. കൺസ്യൂമേഴ്സ് ആ ബ്രാൻഡ് മാത്രമേ വാങ്ങുള്ളൂ, അതിനുള്ള ലോയൽറ്റി എന്ന് പറയുന്നത്. ദെൻ കൺസ്യൂമർ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ കൺസ്യൂമർ ഈ പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഒക്കെയാണ് അതിൻ്റെ റീസൺ, ഈ ഒരു ബ്രാൻഡിങ് എന്തുകൊണ്ട് വേണം, അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ഓർ ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എസൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രാൻഡിങ്. ഒരു ബ്രാൻഡിൻ്റെ, ഒരു നല്ലൊരു ബ്രാൻഡിനുണ്ടായിരിക്കേണ്ട എസൻഷ്യൽസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ വേർഡ് സെലക്റ്റഡ് ഫോർ ദി ബ്രാൻഡിങ് മസ്റ്റ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു പ്രൊനൗൺസ്. നമ്മുടെ ഒരു ബ്രാൻഡിൻ്റെ ഒരു ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് സിമ്പിളായിരിക്കണം, ആർക്ക് വേണമെങ്കിലും അത് പറയാൻ പറ്റുന്ന ഒരു വേർഡായിരിക്കണം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എയർടെൽ, ലെക്സ്, എച്ച് എം ടി, ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും പറയാവുന്നതാണ്. ആ സമയം വലിയൊരു പേര് കൊടുത്തിട്ട് അതിൻ്റെ ബ്രാൻഡാണെങ്കിൽ അത് പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് മെമ്മറബിൾ. നമുക്ക് ഓർക്കാൻ പറ്റുന്നതായിരിക്കണം, സിമ്പിളായിരിക്കണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി അട്രാക്റ്റീവ് ടു ദി ഐസ് ആൻഡ് പ്ലീസിങ് ടു ഇയേഴ്സ്. അല്ലേ, അത് കാണുമ്പോൾ തന്നെ ഒരു കണ്ണിനൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കണം, അത് കേൾക്കുമ്പോൾ ചെവിക്കുന്നുണ്ടായിരിക്കണം, ഒരു പ്ലീസിങ് ഉണ്ടായിരിക്കണം. അതായത് കാണാനും കേൾക്കാനും സുഖമുള്ള ഒരു പേരായിരിക്കണം നമ്മൾ ബ്രാൻഡായിട്ട് സെലക്ട് ചെയ്യുന്നത്. ദെൻ ദ ട്രേഡ് നെയിം മസ്റ്റ് പ്രൊവൈഡ് നെസസറി സജഷൻ എബൌട്ട് ദി പ്രോഡക്ട്സ് ബെനിഫിറ്റ്സ്. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് എന്താ പറയുക, സംതിങ് സജസ്റ്റ് ചെയ്യുന്ന ഒരു പേരാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും. ഇപ്പോൾ ബോൺ വിറ്റ എക്സാമ്പിളാണ്, ബോൺ വിറ്റ അല്ലേ. ബോൺ വിറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിന് നല്ല വിറ്റാമിൻ കൊടുക്കുന്ന ആ ഒരു ഇതിൽ തന്നെ നമുക്ക് എന്താണ് കേൾക്കാൻ സാധിക്കും. നെസ്കഫെ അത്രയും നല്ല കോഫിയാണ് എന്ന് ആ ഒരു ബ്രാൻഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അത് മനസ്സിലാവും. ദെൻ ദ നെയിം ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ആൻഡ് സ്യൂട്ടബിൾ ടു ദി പ്രോഡക്റ്റ്. പ്രോഡക്റ്റിന് സ്യൂട്ടബിളായിട്ടുള്ള എന്താണ് ബ്രാൻഡ് നെയിം ആയിരിക്കണം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് സോണി. സോണി മീൻസ് സൗണ്ട് എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഈ ടി വി, അതേപോലെ തന്നെ സി ഡി പ്ലെയർ, അങ്ങനെയുള്ള ആ ഒരു പ്രോഡക്റ്റൊക്കെ സോണി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന എന്താണ്, നല്ല ക്ലിയർ സൗണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ആ ഒരു പ്രോഡക്റ്റിന് ചേരുന്ന പേര് വേണം നമ്മൾ ബ്രാൻഡായിട്ട് സെലക്ട് ചെയ്യാൻ. ദെൻ ഇറ്റ് ഷുഡ് സജസ്റ്റ് സം പ്രോഡക്റ്റ് ക്വാളിറ്റി. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി സജസ്റ്റ് ചെയ്യുന്ന പേരായിരിക്കണം എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ബ്രാൻഡായിട്ട് സെലക്ട് ചെയ്യുന്നത്. വിക്സ് വേപ്പർ അപ്പ്. വിക്സ് വേപ്പർ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വിക്സ് കൊണ്ട് നമ്മുടെ വേദനയൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും, ഇല്ലാതാക്കാൻ, തുടച്ചു നീക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയാണ്, ആ ക്വാളിറ്റിയെ സജസ്റ്റ് ചെയ്യുന്ന ഒരു പേരായിരിക്കണം നമ്മൾ എന്തെന്ന് ഇത് സെലക്ട് ചെയ്യേണ്ടത്. ദെൻ ഇറ്റ് ഷുഡ് ബി ഇല്ലുസ്ട്രേറ്റീവ് ആൻഡ് ക്ലിയർലി ഡിസ്റ്റിങ്ക്റ്റീവ് ഫ്രം അതർ ബ്രാൻഡ്സ്. അത് ഇല്ലുസ്ട്രേറ്റീവ് ആയിരിക്കണം, മീൻസ് കറക്റ്റായിട്ട് ആ ഒരു ബ്രാൻഡ് നെയിം എന്താണെന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അത് മറ്റുള്ള ബ്രാൻഡിൽ നിന്നും അത് എന്തായിരിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ, ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കണം. ഫസ്റ്റ് ലാസ്റ്റ്ലി, ഇറ്റ് ഷുഡ് നോട്ട് ബി ഔട്ട്ഡേറ്റഡ്. ആ ഒരു ബ്രാൻഡ് നെയിം എന്ന് പറയുന്ന ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നെയിമൊന്നും ആയിരിക്കരുത്. റീസെൻ്റ് ആയിട്ടുള്ള നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു നെയിം ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ബ്രാൻഡ്. ആൻഡ് ഫൈനലി, ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ്. ഫസ്റ്റ് വൺ, മാനുഫാക്ചറർ ബ്രാൻഡ്സ്. ദീസ് ബ്രാൻഡ്സ് ആർ ഡെവലപ്ഡ് ആൻഡ് ഓൺഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് ഹു ആർ യൂഷ്വലി ഇൻവോൾവ്ഡ് വിത്ത് ഡിസ്ട്രിബ്യൂഷൻ, പ്രമോഷൻ ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻ ഫോർ ദി ബ്രാൻഡ്.
അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസർ തന്നെയാണ് ആ ഒരു ബ്രാൻഡ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുകയും അത് ഓൺ ചെയ്യുകയും ചെയ്യുന്നത്. ആ ഒരു പ്രൊഡ്യൂസർ ആയിരിക്കും ആ ഒരു പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും അതിൻ്റെ പ്രൈസിങ് ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നത്. ദീസ് ബ്രാൻഡ്സ് എനേബിൾ ദ കൺസ്യൂമേഴ്സ് ടു ഐഡൻറ്റിഫൈ പ്രോഡക്ട്സ് വിത്ത് ദെയർ മാനുഫാക്ചേഴ്സ് അറ്റ് ദ പോയിൻ്റ് ഓഫ് പർച്ചേസ്. ആ ഒരു പർച്ചേസിങ്ങിൻ്റെ സമയത്ത് തന്നെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചററെ കൂടി ഈ കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സേ ഫോർ എക്സാമ്പിൾ ആപ്പിൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആപ്പിൾ മൊബൈൽ ഫോൺ, ആ ഒരു മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ മാനുഫാക്ചറർ എന്ന് പറയുന്നത് ആപ്പിൾ ഇൻക് എന്ന് പറയുന്ന കമ്പനിയാണെന്ന്. അപ്പോൾ അതാണ് മാനുഫാക്ചറർ ബ്രാൻഡ് എന്ന് പറയുന്നത്. ആ ഒരു ബ്രാൻഡ് വെച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു മാനുഫാക്ചറർ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ദ സെക്കൻഡ് വൺ, പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ബ്രാൻഡ് ഓർ ഡീലർ ബ്രാൻഡ്. ദീസ് ആർ ബ്രാൻഡ്സ് ഇനീഷ്യേറ്റഡ് ആൻഡ് ഓൺഡ് ബൈ ഹോൾസെയിലർ ഓർ റീറ്റെയിലർ. ഇതിൻ്റെ ബ്രാൻഡ്, ഒരു പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡ് നെയിം കൊടുക്കുന്നത് ഓണറല്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർ അല്ല, അതിന് ബിറ്റ്വീൻ വരുന്ന ഹോൾസെയിലർ അല്ലെങ്കിൽ റീറ്റെയിലർ ആണ് ആ ഒരു പ്രോഡക്റ്റിന് ബ്രാൻഡ് നെയിം കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈവറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ബ്രാൻഡ്. ഡിസ്ട്രിബ്യൂട്ടറാണ് അതിന് എന്ത് കൊടുക്കുന്നത്, ബ്രാൻഡ് നെയിം കൊടുക്കുന്നത്. എൻ്റെ തേർഡ് വൺ, ജനറിക് ബ്രാൻഡ്സ്. ദീസ് ബ്രാൻഡ്സ് ഇൻഡിക്കേറ്റ് ഓൺലി ദ പ്രോഡക്റ്റ് കാറ്റഗറി ആൻഡ് ഡു നോട്ട് ഇൻക്ലൂഡ് ദി കമ്പനി നെയിം ആൻഡ് അതർ ഐഡൻറ്റിഫൈങ് ടേംസ്. ഈ ഒരു ബ്രാൻഡ് ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ടേം ആയിരിക്കും അല്ലെങ്കിൽ ഒരു വേർഡായിരിക്കും ബ്രാൻഡായിട്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു ബ്രാൻഡ് കൊണ്ട് ആ പ്രോഡക്റ്റിൻ്റെ കാറ്റഗറി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ആ ഒരു കമ്പനിയുടെ പേരോ അല്ലെങ്കിൽ വേറെ ആ കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വേറെ ഒന്നും നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. പ്രോഡക്റ്റ്സ് ആർ പ്ലെയിൻലി പാക്കേജ്ഡ് ആൻഡ് ആർ ദസ് അൺബ്രാൻഡഡ്. മിക്ക കേസിലും ആ ഒരു ബ്രാൻഡ്, ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പാക്കേജ് ചെയ്യുന്നു, അത് മിക്ക കേസിലും അത് അൺബ്രാൻഡഡ് ആയിരിക്കും. അതായത് ജനറിക് ബ്രാൻഡാണ്. ഇപ്പോൾ സോപ്പ് അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ്, അത് ആ ഒരു കാറ്റഗറിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ അതിൻ്റെ ബാക്കിയുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ അതിലൂടെ എന്താവില്ല, പോസിബിൾ ആവില്ല. Then next, family brand. These use a single brand name for the whole line of closely related items. ഒരു business organization produce ചെയ്യുന്ന അല്ലെങ്കിൽ manufacturing concern produce ചെയ്യുന്ന related items എല്ലാം ഒരു single brand name കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ family brand എന്ന് പറയുന്നത്. Say for example, അമുൽ ഫോർ മിൽക്ക് പ്രോഡക്റ്റ്സ് അല്ലേ. അമുൽ എന്നുള്ളൊരു ബ്രാൻഡ് നെയിം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അമൂലിൻ്റെ എന്തൊക്കെയുണ്ട്, മിൽക്ക് ഉണ്ട്, ബട്ടർ ഉണ്ട്, ചീസ് ഉണ്ട്, ഗീ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫാമിലി ഐറ്റത്തിന് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഹോൾ ലൈൻ ഓഫ് ബിസിനസ്സിനും എന്ത് ബ്രാൻഡ് നെയിമാണ് കൊടുക്കുന്നത്, അമൂൽ എന്നുള്ള ബ്രാൻഡ് നെയിമാണ് കൊടുക്കുന്നത്. അതിനെയാണ് നമ്മൾ ഫാമിലി ബ്രാൻഡ് എന്ന് പറയുന്നത്. ദെൻ ദ ഫിഫ്ത്ത് വൺ, ഇൻഡിവിജ്വൽ ബ്രാൻഡ്. Each product has a special brand name such as Surf, Sunlight. Then angane oro productinum separate brand name anengil adinaana nammal edu nornu individual brand ennu parayunnathu. This is used by FMCG companies. FMCG endanu kaiyna class il nammal padichirunnu, fast moving consumer goods companies alle valare frequent aayittu വളരെ സഡൻ ആയിട്ട് നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിനെയാണ് നമ്മൾ FMCG പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അവരാണ് ദ കീപ് സെപ്പറേറ്റ് നെയിം ഫോർ സെപ്പറേറ്റ് പ്രോഡക്റ്റ്സ്. സെപ്പറേറ്റ് പ്രോഡക്റ്റിന് സെപ്പറേറ്റ് നെയിം ആയിരിക്കും ഈ പറയുന്ന FMCG കമ്പനികൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റിന് ഇൻഡിവിജ്വൽ ബ്രാൻഡാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. ദെൻ ലൈസൻസ്ഡ് ബ്രാൻഡ്, ഫൈനലി ലൈസൻസ്ഡ് ബ്രാൻഡ്. Licensed brand is relatively a new trend. It involves licensing of trademarks. In this case, a company grants license to approved manufacturers to use its trademark for mutually agreed fee.
അതായത് ലൈസൻസ്ഡ് ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രാൻഡിന് നമ്മൾ ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് പുതിയതായി വന്നൊരു ട്രെൻഡാണ്. നമ്മൾ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്നു, ആ ബ്രാൻഡിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേഡ് മാർക്കാക്കി മാറ്റുന്നു. ട്രേഡ് മാർക്കിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈസൻസ് എടുക്കുന്നു. ദെൻ അങ്ങനെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ദ കമ്പനി ഗ്രാൻഡ് ലൈസൻസ് ടു അപ്രൂവ്ഡ് മാനുഫാക്ചേഴ്സ് ടു യൂസ് ഇറ്റ്സ് ട്രേഡ് മാർക്ക് ഫോർ എ മ്യൂച്വലി എഗ്രീഡ് ഫീ. ആ ഒരു മ്യൂച്വലി എഗ്രീഡ് ഫീ വെച്ചുകൊണ്ട്, മ്യൂച്വലി എഗ്രീഡ് ഫീ വാങ്ങിക്കൊണ്ട് ഈ പറയുന്ന കമ്പനി അപ്രൂവ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സിന് ഈ ഒരു ബ്രാൻഡ് എന്ത് ചെയ്യാൻ കൊടുക്കുന്നു, യൂസ് ചെയ്യാൻ കൊടുക്കുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലൈസൻസ്ഡ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ബ്രാൻഡ് നെയിമിനെ ട്രേഡ് മാർക്കാക്കി മാറ്റുന്നു, അതിന് ലൈസൻസ് എടുക്കുന്നു, അത് അപ്രൂവ്ഡ് മാനുഫാക്ചേഴ്സിന് ഉപയോഗിക്കാൻ കൊടുക്കുന്നു. ദീസ് ആർ ദി ടൈപ്സ് ഓഫ് ബ്രാൻഡ്സ്. ഓക്കെ, താങ്ക് യു.